ടെസക്കുട്ടി ഒരു അല്പം ഡിപ്രഷനിലൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇവിടെ വേണ്ട കുറേ ഇലയൊക്കെ കണ്ടു പിച്ചി അതൊക്കെ ഇട്ട് കടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിതാ കൂട് തുറന്നാൽ പോലും അയാൾ വെളിയിലോട്ടേ ചാടി ഇറങ്ങണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, അവിടെ ഇരിക്കട്ടേ ഉള്ളു. വേണ്ട, കൂട് തുറന്നിട്ടേക്ക് വേണം, അയാൾ ഇറങ്ങുന്നേന്നില്ല. ഒരു വിഷമത്തിലൊക്കെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കുക. രണ്ട് പേരുണ്ട് കേട്ടോ, രണ്ട് പേര് ഡിപ്രഷനിലുണ്ട്. അപ്പം നമുക്ക് രണ്ട് പേരെയും കൂടി ഒരുമിച്ച് റെഡിയാക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നിരുന്നേ. അത്ര ആക്റ്റീവ് ഒന്നുമല്ല. മെയിനായിട്ട് കളിക്കുന്നേന്നുമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ട്രെയിനിങ്ങോ ഒന്നും ഇല്ല, ഫുഡ് കൊടുക്കുന്ന നമ്മൾ ഒടിച്ചിട്ട് രാവിലെ ഞാൻ കുറച്ച് ഓട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആളിനെ അറിയാമല്ലോ, നമുക്ക് നെക്ക് കോളർ ഉണ്ടാക്കി തന്ന എൻ്റെ വൈഫാണ്. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഡോഗിനെ ഇഷ്ടമേ അല്ലായിരുന്നു, ഇഷ്ടമല്ലാതെ പേടിയുമായിരുന്നു. ടിങ്കുവിനെ എടുക്കാൻ പോയപ്പം ഞാനന്ന് കാറിലാണ് പോയത്. കാറിൽ പോയപ്പോഴേ മടി വെച്ചിട്ട് ഒന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് വയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ അവസാനം ഒരു ഒരാഴ്ചക്കുള്ളിൽ എല്ലാം റെഡിയായി. എല്ലാവരുടെ ഇത്രയേ ഉള്ളൂ, ഡോഗിനെ വീട്ടിൽ നമ്മളെ പലർക്കും ഇഷ്ടമല്ലായിരിക്കും, എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അവർക്കും ആയിരിക്കും. കേട്ടില്ലേ ടെസ, അപ്പോൾ ഇച്ചിരി ഒന്ന് തണുത്തിരിക്കുക. അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നതേ, അയാൾ ആദ്യമേ ഈ കൂട് തുറന്നു കഴിഞ്ഞാൽ ഈ ടിങ്കുവിൻ്റെ കൂട്ടിൻ്റെ അടുത്തോട്ട് ഒറ്റ ഓട്ടം ഓടുമായിരുന്നു. ഇതിന് ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ പോകാത്തെയാണെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കൊണ്ടുപോയി നോക്കിയിട്ട് പോലും പോകുന്നില്ല. ഞാനെന്തായാലും ഒന്ന് രണ്ട് തീരുമാനം എടുത്തു, ഇവരെ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ശരിയാക്കാം. ട്രെയിനിങ് ഇനിയിപ്പം പുതിയ ട്രാകണ്ടോട്ടാ, ശരി ഇച്ചിരി ആക്റ്റീവായിട്ട് വരികയാണ്. ആ ട്രെയിനിങ്ങേ ഈ പുതിയ ട്രെയിനറിനെ ഏൽപ്പിക്കുവാണ്. എൻ്റെ വൈഫായിരിക്കും ഇനി നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. എടേ ഇയാൾക്ക് ട്രെയിനിങ്ങൊക്കെ പറ്റുമോ? ഇയാൾ ചുമ്മാതെ പറഞ്ഞു നോക്കുക, നമുക്ക് റെഡിയാക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലതെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, വീഡിയോസ് കാണുന്നവരും ആദ്യമായിട്ട് ചെയ്ത് നോക്കുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വരത്തില്ലേ, ആ തെറ്റുകുറ്റങ്ങൾ കണ്ട് പറഞ്ഞ് അത് ക്ലിയർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വരുത്തുന്നവർക്കും ഒരിതായിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് റെഡിയാവട്ടെ. അവൾ താണ്ട് ഇങ്ങനെ ഒരു തണുത്ത മട്ടിലും കിടക്കുവാണ്, അടുത്ത മട്ടി കിടക്കുന്നു, ചില സമയത്ത് കരയുന്നു, കളിക്കാനൊന്നും വരുന്നില്ല. കളിക്കാൻ വരാത്തെയാണ് നമ്മുടെ ഒരു വിഷമം. കളിക്കാനായിട്ട് ഞാൻ ടെന്നീസ് ബോൾ വാങ്ങിച്ചു കൊടുത്ത്, അയാൾ ഇല കടിക്കുന്നത് കണ്ടിട്ട് ഇലയെടുത്ത് നമ്മളകത്തിട്ട് കൊടുത്ത് കടിച്ച് ഓടുന്നെങ്കിൽ ഓട്ടെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ആ കിടക്കുന്നതെന്ന് പറയുന്നത് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തേ ഓരോ സാധനത്തിൽ കടിക്കുന്നത് കണ്ടിട്ട്. അന്നേരം അത് വേണ്ട, ചുമ്മാ അടക്കുക. ഇതാണ്ട ഇത് വേണ്ട, ഉറങ്ങിയോടെ, ഉറക്കമൊന്നുമല്ല, എടുത്ത് മടി വയ്ക്ക്. ഡോഗിന് ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് പറയുന്നതേ നമ്മളെ കാട്ടിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ. ഇയാൾക്കിപ്പം 3 മാസം ആകാറായതേ ഉള്ളേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത് അവൾക്ക് അറിയാമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അതിലുള്ള ആ ചേഞ്ച് ആ ദിവസം കാണുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഇത് ഈ കൂട് തുറന്നപ്പം തന്നെ കണ്ടപ്പം മനസ്സിലായില്ലേ, അത് ഇവരെ രണ്ടുപേരെയും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും റെഡി ആയിക്കോളും. ഡോയ് നിങ്ങൾ രണ്ടുപേരുടെ പോയി കളിക്കും. നിങ്ങളേ വെളിയിലോട്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഒന്ന് ഓടി നോക്ക്, റെഡിയാവും. ഞാൻ ഇവിടെ കട്ടിടുക, ഇനി ഓടുന്നിടത്ത് കാണിക്കാം. വരുന്നില്ലയേ, ഇയാൾ ഇറങ്ങി നടന്നു നോക്കേ, നടന്നാൽ ചിലപ്പോൾ കൂടെ വരും. എടീ ടെസ ഫ്രീ, ഇയാൾ നടന്നോ നടന്നോ? ആ ഇറങ്ങി. കണ്ട ഇത്രേ ഉള്ളു,
ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും കറക്റ്റ് ചെയ്യുന്നില്ലേ? അയ്യോ, അങ്ങനെ ഒരു ഹാൻഡ് സിഗ്നൽ അവക്ക് അറിഞ്ഞൂടാ. അവളുടെ അടുത്ത് ജസ്റ്റ് സ്ലീപ്പ് എന്നൊന്ന് പറഞ്ഞു നോക്കെ. എങ്ങനെ നമ്മളേ സ്ലീപ്പ് എന്ന് പറയുമ്പോ അയാളുടെ സ്നേഹത്തോട് പറയണം. ഇയാളെ എഴുന്നേറ്റ് നിന്നൊന്ന് പറഞ്ഞു നോക്കെ. അവക്ക് മനസ്സിലായില്ല. ശ്രമിച്ചോ ശ്രമിച്ചോ. ഞാൻ നോക്കട്ടെ. ഞാൻ ഒരു വട്ടം കാണിച്ചു തരാം. ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ നോക്കിക്കോണം. സൗണ്ടിനെ കാട്ടി പതുക്കം കൊടുത്ത് കാര്യങ്ങള് നീ നോക്കിക്കോണം. ഓക്കെ.